ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ ഡി വി ഡി അപ്ഡേഷനുമായിട്ടാണ് രണ്ടും മലയാളത്തിനുള്ള സിനിമയാണ് നമ്മുടെ ചാനലിലൂടെ വീഡിയോസൊക്കെ വന്നിട്ട് കുറേ അധികം ദിവസമായി നമ്മളിപ്പോൾ സിനിമാ ന്യൂസുകളോ അല്ലെങ്കിൽ സിനിമാ റിവ്യൂസോ അല്ലെങ്കിൽ പുതിയ സിനിമകൾ പരിചയപ്പെടുത്തുന്ന എപ്പിസോഡുകളോ ഒന്നും തന്നെ ചെയ്യാറില്ല ഒരു കാര്യം പറയട്ടെ ഞാൻ ഒരു മാസത്തിലധികമായി ഒരു സിനിമയെങ്കിലും കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കൊന്നും അറിയാനായതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു മാസത്തോളം സിനിമയൊന്നും കാണാതിരിക്കുന്നത് ഒരു സിനിമ പോലും ഈ ഒരു കാലയളവ് കണ്ടിട്ടില്ല ഒരുപാട് സിനിമ ഒ ടി ടി വഴി റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അതൊന്നും കാണാനുള്ള ഒരു മൂഡോ കാര്യങ്ങളോ വരുന്നില്ല കാര്യം വേറെ ഒന്നുമല്ല തിയേറ്റർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണാന്ന് പറയുന്നത് ഒരാഗ്രഹമായിട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ആശയായിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പം അതിന് എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം സിനിമകളൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സിനിമകൾ ഒ ടി ടിയിൽ വന്നു എന്ന് തോന്നുന്നു ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ പല ചാനലും കാണുന്നുണ്ട് എന്തായാലും ചെയ്യണം അപ്പോൾ നമുക്ക് സിനിമകളുടെ വിശേഷങ്ങൾ കിടക്കാം ഒരുപാട് തവണ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് ഫൈനൽസ് എന്ന് പറയുന്ന പടം ഫൈനൽസ് എന്ന് പറയുന്ന സിനിമ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ മാറ്റിയിട്ടുള്ളത് അതിൻ്റെ അവകാശം വാങ്ങിയിട്ടുള്ള ആളുകൾ തന്നെയാണ് കാരണം ചില കാരണങ്ങൾ കൊണ്ടൊക്കെ അത് മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് കൺഫേം ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒരു ഒഫീഷ്യലായിട്ട് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഫൈനൽസ് എന്ന് പറയുന്ന സിനിമ മനോരമ മാക്സ് വഴി ഈ വരുന്ന പതിനഞ്ചാം തീയതി അതായത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഓണത്തിന് ആ സിനിമ മഴവിൽ മനോരമയിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും പിന്നീടുള്ളൊരു സിനിമ രണ്ടാമത്തെ സിനിമ അതും ഇതുപോലെ തന്നെയാണ് ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച വരുന്നു അതിൻ്റെ മുന്നത്താഴ്ച വരുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അത് അവർ തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ളായിരുന്നു പിന്നെ ഈ ഒരു വെള്ളപ്പൊക്കം വന്നു പിന്നെ കുറേയധികം പ്രശ്നങ്ങൾ വന്നു അങ്ങനെയൊക്കെ വന്നുകൊണ്ടാണ് ആ സിനിമകളുടെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് സിനിമയുടെ പേര് ഗീതാ ഗീതാഗോവിന്ദ എന്നാണ് ഗീതാഗോവിന്ദറുള്ള സിനിമ കുറേ മുന്നേ ഇറങ്ങിയാണ് പക്ഷേ അതിൻ്റെ മലയാളം പതിപ്പാണ് വരാൻ പോകുന്നത് മലയാളം പതിപ്പ് ഏഷ്യാനെറ്റ് വഴിയാണ് റിലീസ് ചെയ്യുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഈ ഒരു ഗീതാ ഗീതാഗോവിന്ദറുള്ള സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ വിജയ് ദേവർ കൊണ്ടാണ് സിനിമയ്ക്കകത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് അന്ന് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ എല്ലാവരും ഈ രണ്ട് സിനിമകളും എൻജോയ് ചെയ്യുക